അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട കുട്ടികളെ, ഖുർആൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത സൂറത്തുൽ ലൈലിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് സൂറത്തുൽ ലൈലിൻ്റെ ആദ്യ ഭാഗം ഓതിക്കൊണ്ട് തുടങ്ങാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى. കഴിഞ്ഞ ക്ലാസ്സിലെ ഇത്ര ആയത്തുകളാണ് എടുത്തത്. ഇന്ന് അതിൻ്റെ ബാക്കി നമുക്ക് ഓതി പഠിക്കാം. فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. ഇന്ന് നമുക്ക് എടുക്കാനുള്ള ഭാഗം ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാം. വഅമ്മാമൻ ബഖില വസ്തഗ്ന. ഈ ഭാഗം ഒന്നുകൂടി ശ്രദ്ധിക്കുക. وَأَمَّا مَنْ بَخِلَ وَاسْتَغْنَى وَأَمَّا مَنْ بَخِلَ وَاسْتَغْنَى മീം ശബ്ദം നൂന് ശബ്ദം വന്നാൽ രണ്ട് അക്ഷരത്തിൻ്റെ ദൈർഘ്യത്തിൽ കട്ടികൂട്ടി ഉച്ചരിച്ച് മണിച്ച് ഓതേണ്ടതാണ്. ഇവിടെ നൂനിൻ്റെ ശേഷം ബാഹു വന്നു കഴിഞ്ഞാൽ നൂനിനെ മുകളിലുള്ള ചെറിയ മീമിലേക്ക് മറച്ച് മണിച്ചുകൊണ്ട് ബാഹുച്ചിരിക്കേണ്ടതാണ്. وكذب بالحسنى وكذب بالحسنى فسنيسره للأسرى فسنيسره للأسرى وما يغني عنه ماله إذا تردى وما يغني عنه ماله إذا تردى إن علينا للهدى إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى لا يصلاها
إلا الأشقى لا يسلاها إلا الأشقى الذي كذب وتولى الذي كذب وتولى وأما من بخل واستغنى وأما من بخل واستغنى وكذب بالحسنى وكذب بالحسنى فسنيسره للعسرى فسنيسره للعسرى وما يغني عنه ماله إذا تردى وما يغني عنه ماله عنه നൂനിൻ്റെ ശേഷം ഹാവ് വന്നാൽ ഇൽഹാറിൻ്റെ ഭാഗമാണ്. ഇവിടെ നൂനിനെ വെളിവാക്കിക്കൊണ്ട് ഉച്ചരിക്കണം. അൻഹുമാലുഹു ഇദാ തറദ്ദ. മാലുഹു എന്ന് കഴിഞ്ഞതിന് ശേഷം ചെറിയ വാവ് വന്നു കഴിഞ്ഞാൽ ആ ചെറിയ വാവിൻ്റെ മുകളിൽ മദ്ദിൻ്റെ ചിഹ്നം വന്നാൽ ആറ് നേരം നീട്ടേണ്ടതാണ്. അൻഹുമാലുഹു إذا تردى إن علينا للهدى إن نون شد نون شد ميم شد أي كينال دند أكشرتين ده هرك دائر جتلة كتي كوتة ماني تشو تري كنام إن علينا للهدى وإن وإن لنا للآخرة والأولى آخرة والأولى فأنذرتكم فأنذرتكم نارا تلظى فأنذرتكم نون الشاشم ذال والنال يخفى إن استانا معنا نونين مرتشو يتشونده മണിച്ചു വച്ചിരിക്കണം. ഫഅൻസർതുകും നാറൻ തലല്ലാ നാറൻ തലല്ലാ. തൻവീൻ ഫതഹിൻ്റെ ശേഷം താവ് വന്നു കഴിഞ്ഞാൽ ഇവിടത്തെ പോലെ തന്നെ ഇഖ്ഫായിൻ്റെ നിയമമാണ്. തൻവീനും നൂനും വന്നു കഴിഞ്ഞു നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം താവ് വന്നു കഴിഞ്ഞാൽ ഇഖ്ഫാണ്. അതേപോലെ നൂനിൻ്റെ ശേഷം ദാല് വന്നു കഴിഞ്ഞാലും ഇഖ്ഫാണ്. നൂനിനെ മറച്ചു വെച്ചുകൊണ്ട് മണിച്ചു വെച്ചിരിക്കണം. ഫഅൻസർതുകും നാറൻ തലല്ലാ ലാ യസ്ലാഹാ ലാ യസ്ലാഹാ ഇല്ലൽ അഷ്ഖ ലാ യസ്ലാഹാ ഇല്ലൽ അഷ്ഖ. യസ്ലാഹ എന്നുള്ള കഴിഞ്ഞതിന് ശേഷം ആ വാക്കിൻ്റെ അവസാനത്തിൽ മദ്ദും അടുത്ത വാക്കിൻ്റെ ആദ്യത്തിൽ ഹംസയും വന്നു കഴിഞ്ഞാൽ മദ്ദ് മുംഫസിലാണ്. അപ്പോൾ രണ്ടോ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ദൈർഘ്യത്തിൽ നീട്ടാം. ലാ യസ്ലാഹാ ഇല്ലൽ അഷ്ഖ അല്ലദീ കദ്ദബ വതവല്ല അല്ലദീ കദ്ദബ വതവല്ല വഅമ്മാ മം ബഖില വസ്തഗ്ന وَأَمَّا مَنْ بَخِلَ وَاسْتَغْنَى وَكَذَّبَ بِالْحُسْنَى وَكَذَّبَ بِالْحُسْنَى فَسَنُيَسِّرُهُ لِلْعُسْرَى فَسَنُيَسِّرُهُ لِلْعُسْرَى وَمَا يُغْنِي عَنْهُ مَالُهُ إِذَا تَرَدَّى وما يغني عنه ماله إذا تردى إن علينا للهدى إن علينا للهدى وإن لنا للآخرة والأولى وإن لنا للآخرة
الْآخِرَةَ وَالْأُولَى فَأَنذَرْتُكُمْ نَارًا تَلَظَّى فَأَنذَرْتُكُمْ نَارًا تَلَظَّى لَا يَسْلَاهَا إِلَّا الْأَشْقَى لَا يَسْلَاهَا إِلَّا الْأَشْقَى الَّذِي كَذَّبَ وَتَوَلَّى الَّذِي كَذَّبَ وَتَوَلَّى നിയമങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മീമ് ഷദ്ദ് നൂന ഷദ്ദ് വന്നു കഴിഞ്ഞാൽ രണ്ട് ഹർക്കത്തിൻ്റെ ദൈർഘ്യത്തിൽ ഉച്ചരിച്ചുകൊണ്ട് മണിച്ച് ഓതുക. വ അമ്മ ഇതേപോലെ وَإِنَّ لَنَا لَلْآخِرَةَ وَالْأُولَى ഇതേപോലെ ഇവിടെ ഇഖ്ലാബിൻ്റെ നിയമമാണ് പാലിക്കേണ്ടത്. നൂനിൻ്റെ ശേഷം ബാവ് വന്നു കഴിഞ്ഞാൽ, നൂനിൻ്റെ ശേഷം ബാവ് എന്നുള്ള അക്ഷരം മാത്രം ഉള്ളൂ ഇഖ്ലാബിൻ്റെ നിയമം പാലിക്കേണ്ട സ്ഥലം. നൂനിൻ്റെ ശേഷം ബാവ് വന്നു കഴിഞ്ഞാൽ ഈ നൂനിനെ മീമിലേക്ക്, നൂന് പറയാതെ മീമിലേക്ക് മറിച്ച് മടിക്കുക. അതേപോലെ ഇഖ്ഫാവിൻ്റെ സ്ഥാനമാണ് ഈ മൂന്ന് ഭാഗവും. നൂനിൻ്റെ ശേഷം ഹാവ്, അതേപോലെ ദാല്, താവ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നൂനിനെ മറച്ച് വെച്ചുകൊണ്ട് മണിച്ച് ഉച്ചരിക്കണം. നൂനായാലും തൻവീനായാലും അതിൻ്റെ ശേഷം വരുന്ന അക്ഷരങ്ങൾ ഇഖ്ഫാവിൻ്റെ അക്ഷരങ്ങളായാൽ ആ നൂനിനെയും തൻവീനിനെയും മറച്ച് വെച്ചുകൊണ്ട് ഉച്ചരിക്കണം. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅമ്മാമൻ ബഖില വസ്തഗ്ന وَكَذَّبَ بِالْحُسْنَى فَسَنُيَسِّرُهُ لِلْعُسْرَى وَمَا يُغْنِي عَنْهُ مَالُهُ إِذَا تَرَدَّى إِنَّ عَلَيْنَا لَلْهُدَى وَإِنَّ لَنَا لَلْآخِرَةَ وَالْأُولَى فَأَنذَرْتُكُمْ نَارًا تَلَظَّى لَا يَسْلَاهَا إِلَّا الْأَشْقَى الَّذِي كَذَّبَ وَتَوَلَّى ഒന്നും കൂടി നോക്കാം, എന്നിട്ട് ഇതിന് ശേഷം നമുക്ക് ബാക്കി ആയത്തുകൾ പഠിക്കാം. وَأَمَّا بَخِلَ وَاسْتَغْنَى وَكَذَّبَ بِالْحُسْنَى فَسَنُيَسِّرُهُ لِلْعُسْرَى وَمَا يُغْنِي عَنْهُ مَالُهُ إِذَا تَرَدَّى إِنَّ عَلَيْنَا لَلْهُدَى وَإِنَّ لَنَا لَلْآخِرَةَ وَالْأُولَى فَأَنذَرْتُكُمْ نَارًا تَلَظَّى لَا يَسْلَاهَا إِلَّا الْأَشْقَى الَّذِي كَذَّبَ وَتَوَلَّى يَدْعُو تَعَالَى إِذَا وسيجنبها الأتقى وسيجنبها الأتقى
فسيجنبها الأتقى الذي يؤتي ما له يتزكى الذي يؤتي ما له يتزكى وما لأحد أحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى أعلى ولسوف يرضى ولسوف يرضى وسيجنبها الأتقى وسيجنبها نون شد وسيجنبها الأتقى وسيجنبها الأتقى وسيجنبها الأتقى الذي يؤتي ماله يتزكى الذي يؤتي ماله يتزكى وما لأحد عنده عنده നേരത്തെ പോലെ ഇഖ്ഫാവിന്റെ നിയമമാണ് ഇന്ദഹു മിൻ നിഅമതിൻ തുജ്സ മിൻ നിഅമതിൻ നൂനിന്റെ ശേഷം നൂന് വന്നു കഴിഞ്ഞാൽ ഇത് ആമിന്റെ നിയമമാണ് പാലിക്കേണ്ടത് വമാലി അഹദിൻ ഇന്ദഹു അഹദിൻ ഇവിടെ തൻവിൻ കസ്റിന് ശേഷം അയിന് വന്നു കഴിഞ്ഞാൽ ഇൽഹാറിൻ്റെ നിയമമാണ് തൻവിൻ കസ്റിനെ വെളിവാക്കിക്കൊണ്ട് വച്ചിരിക്കണം അഹദിൻ എന്ന് പറഞ്ഞുകൊണ്ട് വമാലി അഹദിൻ ഇന്ദഹു അഹദിൻ ഇന്ദഹു അഹദിൻ ദാൽ തൻവിൻ കസ്ർ അയിൻ അഹദിൻ ഇന്ദഹു അഹദിൻ ദിൻ എന്ന് പറയണം ഇവിടെ ഇതേപോലെ ഇവിടെ ഇഖ്ഫാവിൻ്റെ നിയമമാണ് നൂനിനെ മറച്ചു വെക്കുകയും വേണം വമാലി അഹദിൻ ഇന്ദഹു മിൻ നിഅമതിൻ തുജ്സ മിൻ നിഅമതിൻ നൂനിനെ ഈ നൂനിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് മടിച്ചു വച്ചിരിക്കണം ഇത് ആമിൻ്റെ നിയമം നൂനിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് മടിച്ചു വച്ചിരിക്കുക വമാലി അഹദിൻ ഇന്ദഹു മിൻ നിഅമതിൻ തുജ്സ നിഅമതിൻ തുജ്സ തൻവിൻ കസ്റിന് ശേഷം താവ് വന്നു കഴിഞ്ഞാൽ ഇഖ്ഫാണ് ഇതേപോലെ തന്നെ തൻവിൻ കസ്റിന് ശേഷം താവ് വന്നാൽ ഇഖ്ഫാണ് വമാലി അഹദിൻ ഇന്ദഹു മിൻ നിഅമതിൻ തുജ്സ വമാലി അഹദിൻ ഇന്ദഹു മിൻ നിഅമതിൻ തുജ്സ ഇല്ല ബ്തിഗാ ബാവിന് സുക്കൂൻ വന്നാൽ ഹുറൂഫുൽ കൽക്കലയിൽപ്പെട്ടതാണ്
അതുകൊണ്ട് ഇവിടെ ബാവിൻ്റെ സുക്കൂന് ക്ലിയറാക്കി പറയേണ്ടതാണ്. മുഴക്കത്തോടു കൂടി പറയേണ്ട അക്ഷരങ്ങളാണ് കുത്തുബ് ജിദ്ദ്. ഒരു വാക്കിൽ മദ്ദും ഹംസയും വന്നു കഴിഞ്ഞാൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ദൈർഘ്യത്തിൽ നീട്ടൽ നിർബന്ധമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ലാ യസ്ലാഹ ഇല്ല ലഷ്ക എന്നുള്ളത് നീട്ടൽ നീട്ടാം നീട്ടാതിരിക്കാം, പക്ഷെ ഇവിടെ നീട്ടൽ നിർബന്ധമാണ്. എൻ്റെ കൂടെ നോദണേ. വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുതി മാലഹു യതസക്ക വമാലി അഹദിൻ ഇൻദഹു മിൻ ന്യമതിൻ തുജ്സ. ഇവിടെ ബാഗ് പറഞ്ഞതുപോലെ തന്നെ ജീമിന് സുക്കൂന് വരുന്ന സമയത്ത് കുത്തുബുജ്ജത്തിൻ്റെ അക്ഷരമാണ്, അതുകൊണ്ട് മുഴക്കത്തോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ജീമ് ബാഗ് എന്നീ അക്ഷരങ്ങൾ. ഇവിടുത്തെ പോലെ തന്നെ ബാവിനെ പോലെ തന്നെ ജീമും മുഴക്കത്തോടുകൂടി ഉച്ചരിക്കണം. തുജ്സ ന്യമതിൻ തുജ്സ തുജ്സ ഇല്ലബ്തിഗാ വജ്ഹി റബ്ബിഹിൽ ആലാ വജ്ഹി വജ്ഹി റബ്ബിഹിൽ ആലാ ഇല്ലബ്തിഗാ വജ്ഹി റബ്ബിഹിൽ ആലാ വലസൗഫ യർദാ വലസൗഫ യർദാ. അപ്പോൾ നമുക്ക് ഇന്ന് എടുത്ത ആയത്തുകൾ ഒന്നുകൂടി ഓതി നോക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى വലസൗഫ യർദാ. ഓക്കെ, അപ്പം നിങ്ങൾ ഈ സൂറത്ത് ഭംഗിയായിട്ട് ഓതി പഠിക്കുക, തജ്വീദ് നിയമത്തോടുകൂടി കാണാതെ ഓതാൻ പഠിക്കുക. ഓക്കെ, ഇത് നമുക്ക് നിങ്ങൾ ഓതി കേൾപ്പിച്ച് തരാം. ഓക്കെ, അസ്സലാമു അലൈക്കും.